ജോർജ് ടെലിഫോണിലായിട്ട് ശ്രീ പി സി ജോർജ്, പത്തനംതിട്ടയിൽ താങ്കളുടെ പേര് സജീവമാണ്, പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥം? ഞാൻ ഇതൊന്നും ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. എന്നെ പാർട്ടിയുടെ മുകളിൽ നിന്ന് നിർബന്ധമായി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ല, ഞാൻ നിൽക്കില്ല. എനിക്ക് ഞാൻ ഇന്നുവരെയും ബി ജെ പി ചേർന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യം എങ്ങനെ പറയും? ഇതുവരെ ആരോടും എന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പി സി ജോർജ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. നിന്നാൽ പത്തനംതിട്ട ഞങ്ങളുടെ എന്റെ നിയോജകമാണ്, ഞാൻ പൂഞ്ഞാറാണ്, പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലാണ്. ഞാൻ ജയിക്കും, ഒരു സംശയം വേണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ പോയി മോദിക്ക് പ്രധാനമന്ത്രിയെ കൈവക്കി കൊടുക്കും, ഒരു സംശയം വേണ്ട. ഈ 2.5 ലക്ഷം വോട്ട് നേരത്തെ സുരേന്ദ്രൻ പിടിച്ച ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ താങ്കൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ കൂടി ഇപ്പോഴത്തെ അടിസ്ഥാനം ഈ വോട്ടുകൾ കൂടി ചേർത്ത് വരുമ്പോഴുള്ള പ്രതീക്ഷയാണോ താങ്കൾ പങ്കുവെക്കുന്നത്? അത് മാത്രമല്ല, ഈ ഇപ്പോ ശബരിമല ഇഷ്യൂ, ശബരിമലയുടെ നിയോജക മണ്ഡലം ഇതറിയാമോ? ശബരിമല എന്നൊരു പരിപാപനമായ സ്ഥലമാണ്. അവിടെ പിണറായി വിജയൻ പെണ്ണുങ്ങളെ കൊണ്ടുവന്നപ്പം തടയാൻ ഞാനേ ഉണ്ടായിരുന്നേ, മനസ്സിലായില്ലേ? അവിടെ ആ ശബരിമല എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രാധാന്യം കണക്കെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് പരപ്രദേശമാക്കണം ശബരിമല എന്ന എന്റെ അഭിപ്രായം. 15 കൊല്ലം എം പി ആയിട്ട് മാന്യം പോയിട്ട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. പറയാം, പറയാം സാർ, കേൾക്കാമോ? ശ്രീ പി സി ജോർജ് കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഒന്നുകൂടി ഇതത്തിലേക്ക് പോകാം എന്ന് കരുതുന്നു. കാരണം താൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന തലത്തിൽ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്ന് പി സി പറഞ്ഞു വെക്കുന്നു. പക്ഷേ അവിടെ നിന്നാൽ സ്ഥാനാർത്ഥം ലഭിച്ചാൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി സി പങ്കുവെക്കുന്നത്. അതിനടിസ്ഥാന കാരണമായി പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആദ്യം രംഗത്തിറങ്ങുന്നത്, ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്ത് ആദ്യം രംഗത്തിറങ്ങുന്നത് താനാണ് എന്ന് പറയുന്നു. തന്റെ മണ്ഡലം കൂടിയാണ്, തന്റെ മണ്ഡലമായ പൂഞ്ഞാർ ഉൾപ്പെടുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട. സ്വാഭാവികമായി അവിടെ പി സി പ്രതീക്ഷിക്കുന്നു. മറ്റു തലത്തിൽ ചർച്ചകൾ നടക്കുന്നത് പി സിയുടെ മകൻ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടാണ്.